ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാനഡയിൽ ഒരു 4-5 മാസം സമ്മറുള്ള സമയത്ത് ഭയങ്കര ഇവൻറ്റ്സ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ KKR കേരള നൈറ്റ് റൈഡേഴ്സ് എല്ലാ വർഷത്തെ പോലെ തന്നെ നോർത്ത് അമേരിക്കൻ റൈഡേഴ്സ് കപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിപ്പം ഉടനെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കാനായിട്ട് അതിൻ്റെ ഒരു ഭാരവാഹി, അതിൻ്റെ ഒരു ഓർഗനൈസർ നമ്മളോടൊപ്പം ഉണ്ട്. അജിത്ത്, പ്ലീസ് ജോയിൻ മീ. ഹായ് അജിത്ത്, നമ്മുടെ യുവജനോട് ഒരു ഹലോ പറയും, നമസ്കാരം പറയും. അപ്പോൾ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ വർഷം നമ്മൾ ഈ ചടങ്ങ് മുറുകാണ് നടത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയമല്ലേ? ഒരുപാട് ഒരുപാട് സ്റ്റുഡൻസ്. അത് മാത്രമല്ല, ഒരുപാട് കഴിഞ്ഞ കൊല്ലത്തെക്കാളൊക്കെ ഉപരി ഒരുപാട് സ്റ്റുഡൻസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ കുറെ ടീം ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് ടീമുകൾ. 2 ദിവസം നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഹാമിൽട്ടണിൽ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിത് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം, നിങ്ങളിൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അത് ഇപ്പോൾ ഇത്തവണ പോയിട്ട് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ പറയൂ, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണ്? നമ്മുടെ ഇതിപ്പോ കാനഡയിലെ ലാർജസ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. മീൻസ് ലൈക്ക് ഇൻ ടേംസ് ഓഫ് ലൈക്ക് മണി നമ്മൾ കൊടുക്കുന്നതായാലും ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതായാലും പിന്നെ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമ്മൾ ഒരു വ്യത്യസ്തത എപ്പോഴും വരുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും നമുക്ക് ഒബ്വിയസ്ലി ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഫേസ്ബുക്കിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും അവരുടെയൊക്കെ പേരൻസിനാണെങ്കിലും അവരുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ നാട്ടിലൊക്കെ ഇരുന്ന് കാണാവുന്ന ആ ഒരു ഇതിലുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ ഇത്തവണ പുതിയതായിട്ട് വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം സാധാരണ വലിയ സ്റ്റേഡിയത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ 10x12 വലിയ LCD ഡിസ്പ്ലേ ഉണ്ട്. അത് പറഞ്ഞപ്പോഴേ ഞാൻ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഇവർ പറഞ്ഞിരുന്നു കേട്ടോ, ഇങ്ങനെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പം നമ്മളെന്താ ഉദ്ദേശിക്കണേ, ഇവിടെ ഇങ്ങനെ സാധാരണ നമ്മൾ നോർമൽ ലോക്കൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചെറിയ ചെറിയ ടീം കളിക്കുന്നതിൽ കാണൂലേ, ചെറിയൊരു ടിവിയിൽ ചിലപ്പോൾ അത്ര വലിയ സ്ട്രീമിംഗ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഇത് പ്രൊഫഷണൽ സ്റ്റൈലല്ല അല്ലേ? അടിപൊളിയായിട്ടായിരുന്നു സ്ട്രീമിംഗ്. ഞങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കോർ ബോർഡ് കാണിക്കുന്നതാണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ സ്റ്റൈൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ല. പിന്നെ പിന്നെ അത് ഇപ്പം നമ്മൾ ഇത്തവണ വലിയൊരു 10x12 വലിയൊരു സ്ക്രീൻ വെക്കാനുള്ള മെയിൻ കാരണം തന്നെ നമുക്കൊരു തട്ടുകടയുണ്ട്. കഴിഞ്ഞോണേ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞോണത്തെക്കാളിലും ഇത്തവണ നമ്മൾ കുറച്ചും കൂടെ വിപുലീകരിച്ച് കുറച്ച് നാടൻ രീതിയിൽ തന്നെ എല്ലാവരും ലൈവ് അപ്പം, ലൈവ് ദോശ, ഓംലെറ്റ്, അങ്ങനെ നാടൻ തട്ടുകടയിൽ കിട്ടുന്ന എല്ലാവിധ ലൈവ് പൊറോട്ടയും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സാധനവും നമ്മൾ അങ്ങനെ നാടൻ തട്ടുകട കിട്ടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലസ് അത് കൂടാണ്ട് ഇപ്പോൾ വരുന്ന പിള്ളേർക്കാണെങ്കിലും, ഇപ്പോൾ എല്ലാവരും പിള്ളേർ ആയിട്ട് വരുമ്പോഴാണെങ്കിലും അവർക്ക് കളിക്കാനായിട്ട് നമ്മൾ ജമ്പിംഗ് ക്യാസ്റ്റിൽ വെക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു 3-4 ഗെയിം സോൺ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ നോട്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ജേഴ്സി ഒക്കെ ആയി എല്ലാവർക്കും നെയിം ഒക്കെ ഉള്ള, നമ്മളിപ്പോൾ പ്രൊഫഷണൽ ഒരു ക്രിക്കറ്റിൽ കാണുന്ന പോലെ ആ ഒരു പ്രൊഫഷണലിസം നിങ്ങൾ ഇതിൽ മാൻഡേറ്ററി വെച്ചാണോ എല്ലാ ടീമും കറക്റ്റ് ജേഴ്സി ഒക്കെ? അല്ല, എല്ലാ ഇവിടെയുള്ള ഞാൻ പറഞ്ഞു, ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ജേഴ്സി ഉണ്ട്. അത്യാവശ്യം പെട്ട എല്ലാ ടീമുകൾക്കും ഒരുവിധം ഓർഗനൈസ്ഡ് ആണ്. ഇപ്പൊ ഇവിടെ ചുമ്മാ ഒരു ക്ലബ് ഗെയിം ആണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ സ്പോൺസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ജേഴ്സി കാര്യങ്ങൾ അവർ പ്രാക്ടീസ് എല്ലാം ചെയ്ത് അങ്ങനെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവൽ തന്നെയാണ് ഇവിടെ. അവർ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ഉണ്ട്. ഐ നോ യു ആർ ഓൾസോ പ്രാക്ടീസിംഗ് അല്ലേ? പ്രാക്ടീസ് അല്ല, പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് കളിക്കുമ്പോൾ ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. ഓക്കേ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ അതിന്റെ മെഗാ സ്പോൺസർ, മെഗാ സ്പോൺസർ ഒബ്വിയസ്ലി ആസ് യൂഷ്വൽ മനോജ് കരാത്തയാണ്, പ്ലസ് ബോബിൻ ജെയിംസ്. ബോബിൻ ജെയിംസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട മലയാളികൾക്ക്, ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് ഒരുപാട് അതർ സ്പോൺസേഴ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഓൾ ദ സ്പോൺസേഴ്സ്. എന്നാലും ഈ ഒരു ഇവന്റ് നടക്കുന്നത് ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ്, ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ് ഇത്തവണ നടക്കുന്നത്. 8 July 1-2 ആണ്. അത് ലോങ് വീക്കെൻഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ വരിക. ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ഫെസിലിറ്റീസും നമ്മളവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷത്തേക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരെയും ഞാൻ തീർച്ചയായിട്ടും ക്ഷണിക്കുന്നു, അവിടെ തീർച്ചയായിട്ടും വരിക. ലോങ് വീക്കെൻഡ് ആണ്, അപ്പോൾ എല്ലാവരെയും അവിടെ കാണാം. അടിച്ചു പൊളിക്കുക. ഓക്കെ.